എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും മത്സര പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോഴും ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാതെ വരുമ്പോഴുമൊക്കെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും പടുകുഴിയിലേക്ക് വീണുപോകാറുണ്ട് നമ്മളിൽ പലരും, അല്ലേ? ശരിയല്ലേ? നിനക്കത് ചെയ്യാനാവില്ല എന്ന് മറ്റുള്ളവർ എന്നോട് പറയുമ്പോൾ എനിക്കതിന് കഴിയും എന്ന് തിരിച്ചു പറയുവാൻ കഴിഞ്ഞതാണ് എന്നെ വിജയത്തിലേക്ക് നയിച്ചത്. ഇത് ശ്രീകാന്ത് ബോല എന്ന ചെറുപ്പക്കാരൻ്റെ ശക്തമായ വാക്കുകളാണ്. വളരെയധികം ഊർജമാണ് ഈ വാക്കുകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ ആരാണ് ശ്രീകാന്ത് ബോല? ശ്രീകാന്ത് ബോല എന്ന കുട്ടി ജനിച്ചത് അന്ധനായാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ആന്ധ്രയിലെ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ബോലയുടെ മാതാപിതാക്കൾ സാധാരണ കർഷകരായിരുന്നു. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയുവാൻ കുട്ടിയെ കാണാൻ വന്ന പലരും ശ്രീകാന്തിന്റെ മാതാപിതാക്കളെ ഉപദേശിച്ചു. എന്നാൽ അവരതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, മകന് മികച്ച വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. തുച്ഛമായ വാർഷിക വരുമാനം മാത്രമുള്ള പാവപ്പെട്ടവരായിരുന്നുവെങ്കിലും മകന്റെ സ്വപ്നങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ കരുത്തു പകരുവാൻ അവർ തയ്യാറായി. പഠിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ആദ്യ കാലഘട്ടത്തിൽ അച്ഛനെ കൃഷിപ്പണിയിൽ സഹായിക്കുമായിരുന്നു ശ്രീകാന്ത്. എന്നാൽ തന്റെ മേഖല അതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി സ്കൂളിൽ പോകുവാൻ തുടങ്ങി. സ്കൂളിൽ അന്ധനായ ഈ വിദ്യാർത്ഥിയെ ആരും തിരിഞ്ഞു നോക്കിയതേയില്ല. മറ്റു കുട്ടികൾ കളികളിലും മറ്റും ഏർപ്പെടുമ്പോൾ ഒറ്റപ്പെടലിന്റെ വേദന ശ്രീകാന്ത് അറിഞ്ഞു. അവസാന ബെഞ്ചിലെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വിദ്യാർത്ഥിയായിരുന്നു അക്കാലത്ത് ശ്രീകാന്ത് ബോല. അങ്ങനെ ഇരിക്കെയാണ് ശ്രീകാന്തിനെ അച്ഛൻ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റുന്നത്. അവിടെ ശ്രീകാന്തിന്റെ മോഹങ്ങൾക്ക് ചിറകുമുളച്ചു. ചെസ്സിലും ക്രിക്കറ്റിലുമൊക്കെ ശ്രീകാന്ത് സജീവമായി. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം ലിസ് ഇന്ത്യ പ്രോജക്റ്റിൽ ഭാഗഭാക്കാക്കുവാനുള്ള അവസരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. യുവാക്കളെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അത്. 10ാം ക്ലാസ്സിൽ 90% മാർക്ക് നേടിയ ശ്രീകാന്തിന് പക്ഷേ അന്ധനാണ് എന്ന കാരണത്താൽ സയൻസ് സ്ട്രീമിലേക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. ഇതിനെതിരെ ശ്രീകാന്ത് കോടതിയെ സമീപിച്ചു. സയൻസിന് പകരം കൊമേഴ്സ് വിഷയം പഠിക്കുവാനാണ് അധികാരികൾ ശ്രീകാന്തിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ശ്രീകാന്ത് അതിന് തയ്യാറായതേയില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നു. സ്വന്തം റിസ്കിൽ സയൻസ് പഠിക്കാം. ഇതെല്ലാം ശരിയായി വന്നപ്പോഴേക്കും അധ്യയന വർഷത്തിന്റെ പകുതിയും കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, അന്ധരായവർക്ക് പഠിക്കുവാനുള്ള പഠന സാമഗ്രികളും ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഒരു അധ്യാപകന്റെ സഹായം ലഭിച്ചത്. പഠിക്കുവാനുള്ള കാര്യങ്ങൾ ഓഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം നൽകി. അങ്ങനെ 98% മാർക്കോടെ ശ്രീകാന്ത് ഡിഗ്രി പാസ്സായി. അന്ധനായതിനാൽ പല മത്സര പരീക്ഷകൾക്കും പങ്കെടുക്കുന്നതിന് ശ്രീകാന്ത് ബോലയ്ക്ക് തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് വിദേശ സർവകലാശാലയിൽ പഠിക്കുവാനുള്ള അവസരത്തിന് വേണ്ടി ശ്രീകാന്ത് ശ്രമിച്ചു. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങി 4 പ്രമുഖ സ്ഥാപനങ്ങളിൽ ശ്രീകാന്തിന് അഡ്മിഷൻ ലഭിച്ചു. MIT വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുത്ത ശ്രീകാന്ത് അവിടുത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് ആയിരുന്നു. 2012 മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും പാസ്സായ ശ്രീകാന്ത് ബോല തുടക്കമിട്ട ബോലൻഡ് ഇൻഡസ്ട്രീസിൽ ഇന്ന് 450 പേർ ജോലി ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, രത്തൻ ഡാറ്റ, ഡോക്ടർ റെഡ്ഡി ലാബോറട്ടറീസിലെ സതീഷ് റെഡ്ഡി അടക്കമുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ ശ്രീകാന്തിന്റെ കമ്പനിയിൽ നിക്ഷേപകരായി കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും മത്സര പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോഴും ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാതെ വരുമ്പോഴുമൊക്കെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും പടുകുഴിയിലേക്ക് വീണുപോകുന്ന അനേകായിരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ജീവിതമാണ് ശ്രീകാന്ത് ബോലയുടേത്. നമ്മൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടതെന്നോ, സന്തോഷിക്കാതിരിക്കുവാൻ ഒന്നിനു പിറകെ മറ്റൊന്നായി കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ മുങ്ങിക്കിടക്കാതെ തനിക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുവാനും ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാനും ശ്രമിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ സൂര്യപ്രകാശം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. കടുപ്പമേറിയ വഴികളാണ് ഉന്നതമായ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മെ എത്തിക്കുന്നത്. എല്ലാവർക്കും
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.